ഒടുവിൽ ഒരു കാര്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ നമ്മളൊക്കെ വിചാരിച്ച പോലെ സ്വയം തോന്നുന്നത് പറയുന്ന ആളല്ല, മറ്റാരൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ എഴുതി തയ്യാറായിട്ടാണ് വരുന്നത് നിങ്ങൾ കണ്ടു കാണും. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ എക്സ്റ്റംപോർ എന്ന് പറയുന്ന പോലെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരങ്ങൾ പറയുന്നുണ്ടാവും. ബട്ട് ആ ഭൂരിഭാഗവും അദ്ദേഹം ചോദ്യം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ചോദ്യം മുൻകൂട്ടി എഴുതി വാങ്ങി ഇന്ന ചോദ്യം ചോദിക്കണം എന്ന് തനിക്ക് താല്പര്യമുള്ള പത്രപ്രവർത്തകരോട് ചാനലുകാരോടൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചിട്ട് തയ്യാറെടുത്തൊക്കെയാണ് പത്രസമ്മേളനം നടത്താറുള്ളത് എന്ന് ഇന്ന് സുവ്യക്തമായി. കാരണം അദ്ദേഹം ഇന്നലെ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു അഭിമുഖം അത് ഡൽഹിയിൽ വെച്ച് കൊടുത്തതാണ്, കേരള ഹൗസിലായിരിക്കണം. ആ പത്രസമ്മേളനം വേണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു ഹിന്ദു പത്രത്തിനോട്. മുഖ്യമന്ത്രിയുടെ CPM എന്ന പാർട്ടിയോട് വളരെയധികം ആഭിമുഖ്യമുള്ള ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന ദേശാഭിമാനിയാണ് ഹിന്ദു പത്രം. അവരോട് ആവശ്യപ്പെടാനായിട്ട് ഒരു PR ഏജൻസിയുടെ ആവശ്യമൊന്നും പിണറായി വിജയനില്ല. അദ്ദേഹത്തിന് പ്രസ് സെക്രട്ടറി ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഏകപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഒന്നുമില്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും തൊക്കട ഹിന്ദു പത്രത്തിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർ ഓടി വരും. ഇതാണ് ഹിന്ദു പത്രവും CPMഉം തമ്മിലുള്ള ബന്ധം. പക്ഷേ ഈ ബന്ധം ഉപയോഗിക്കാതെ ഒരു എക്സ്റ്റേണൽ ഏജൻസി കെയ്സൻ എന്നോ മറ്റോ പറഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥൻ മലയാളിയാണ് താനും മലയാളിയാണ് എന്ന് പറയുന്നു. ആർക്കറിയാം, ഇതൊക്കെ അന്വേഷിച്ചാൽ അറിയാം. പക്ഷേ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് നിഖിൽ എന്നോ മറ്റോ പേരുള്ള ഒരു മലയാളിയാണ് അതിൻ്റെ ഉടമസ്ഥൻ. എന്തുമായിക്കോട്ടെ, അവർ വഴിക്ക് ഹിന്ദുവിനോട് എനിക്കൊരു അഭിമുഖം വേണമല്ലോ ചേട്ടാ എന്ന് പറയുന്നു. ഹിന്ദു സമ്മതിക്കുന്നു. അവരുടെ ഒരു വനിത വന്നിട്ട് പിണറായി വിജയൻ്റെ അഭിമുഖം എടുത്തിട്ട് പോകുന്നു. അത് മിനിഞ്ഞാന്നെടുത്തതായിരിക്കണം, അതുകൊണ്ടാണ് ഇന്നലത്തെ ഹിന്ദുവിൽ അച്ചടിച്ച് വന്നത്. അച്ചടിക്ക് അങ്ങനെ ഒരു കാലതാമസം ഉണ്ടല്ലോ, അത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. ഇന്നലെ അത് അച്ചടിച്ചു വന്നു. അൻവർ അതെടുത്തിട്ട് വലിയ കോലാഹലമുണ്ടാക്കി. ഇത് ഇതിനു മുമ്പും അൻവർ ഉണ്ടാക്കിയ കോലാഹലം തന്നെയാണ്. അതായത് മലപ്പുറം ജില്ലയെ താറടിക്കാൻ ശ്രമിച്ചു. അൻവർ പറഞ്ഞു ഈ വാർത്ത ഇനിയിപ്പോൾ ലോക്സഭയിൽ പോകും, ഏറ്റവും അധികം കള്ളക്കടത്ത് നടക്കുന്ന ജില്ല മലപ്പുറമാണെന്ന് വരും. മലപ്പുറത്ത് 80-90% മുസ്ലിങ്ങളാണ്, അതിനാൽ മുസ്ലിങ്ങളൊക്കെ കള്ളക്കടത്തുകാരാണ് എന്ന് വരും. ഇതൊക്കെ പറഞ്ഞ് അൻവർ നെഞ്ചത്തടി നിലവിളിയും അയ്യോ പൊത്തോന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇത് അൻവർ ഇതിന് മുമ്പും വിളിച്ചതാണ്. കാരണം കഴിഞ്ഞ September 21 എന്നാണ് എൻ്റെ ഓർമ്മ, അന്നാണ് ആദ്യമായിട്ട് പിണറായി വിജയൻ ദീർഘമായ ഒരു പത്രസമ്മേളനം നടത്തി. അതായത് ഏകദേശം 1 മണിക്കൂർ 42 മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം. അത് അവസാനിച്ചത് MM ലോറൻസ് എന്ന സഖാവ് അന്തരിച്ചതിനാലാണ്, അല്ലെങ്കിൽ ആ പത്രസമ്മേളനം നീണ്ടുപോകുമായിരുന്നു. അത്രയും ദീർഘമായ പത്രസമ്മേളനത്തിൽ ഈ ഹിന്ദുവിൽ അച്ചടിച്ചു വന്ന കാര്യങ്ങൾ പിണറായി വിജയൻ പറഞ്ഞതാണ്. കള്ളക്കടത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ മലപ്പുറം ജില്ലയിലാണ്, ഹവാലാപ്പണം ഏറ്റവും കൂടുതൽ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്, കുറച്ചൊക്കെ മറ്റ് ജില്ലകളിലും വരുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ അതെടുത്ത് അന്ന് തന്നെ അൻവർ വലിയ ബഹളം വെച്ചതാണ്, അന്ന് തുടങ്ങിയതാണ് അൻവറിൻ്റെ ബഹളം. ദാ മലപ്പുറം ജില്ലയെ ചീത്തയാക്കുന്നു, മുസ്ലിങ്ങളെ ചീത്തയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊന്നുമില്ലാത്ത പരിഭ്രമം ഹിന്ദുവിൽ ഇത് അച്ചടിച്ചു വന്നപ്പോൾ ഉണ്ടാവാൻ കാര്യമെന്താ? പെട്ടെന്ന് പരിഭ്രമിക്കുകയും ഹിന്ദു പത്രം ഉയർത്തി അൻവർ പത്രസമ്മേളനം നടത്തുകയും CPM മൊത്തം പ്രതിരോധത്തിലാകുകയും അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് AK ബാലൻ, MB രാജേഷ് തുടങ്ങിയവർ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ വേവലാതിയുടെ ആവശ്യം എന്തായിരുന്നു? നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് ഭയക്കണം? മുഖ്യമന്ത്രി പറഞ്ഞതിൽ ദുരർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദുരർത്ഥമില്ല എന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രി കഴിഞ്ഞ September 21 നടത്തിയ പത്രസമ്മേളനത്തിൽ കൂടുതലൊന്നും തന്നെ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടില്ല.
അതിന് പകരം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഹിന്ദുവിന് കത്തയക്കുന്നു. ആ കത്ത് പരസ്യപ്പെടുത്തുന്നു, ഹിന്ദുവിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല ചേട്ടാ, ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങൾ പറയാത്ത കാര്യം അതിൽ അച്ചടിച്ച് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ടും വലിയ ബഹുമാനത്തോടെയും. ഹിന്ദു വലിയ പത്രമാണ്, വലിയ പാരമ്പര്യമുള്ള പത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുവിനെ പുകഴ്ത്തി. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് പറ്റിയോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം എന്നൊക്കെ പറയുന്നു. ഹിന്ദു പത്രം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മദ്രാസിലെ ബ്രാഞ്ചാണ്. ഇത്ര വലിയ സാധനമാണോ ഹിന്ദു പത്രം? അതിൻ്റെ പാരമ്പര്യമൊക്കെ പണ്ടേ കളഞ്ഞു കുളിച്ച് എന്തൊക്കെ നഷ്ടപ്പെടുത്തി ഹിന്ദു പത്രം. ഇപ്പോൾ കസ്തൂരിരംഗൻ ഹിന്ദു പത്രത്തിലുണ്ടോ? ചുമ്മാ അവസാനം ആ വഴിയെ പോയ ഇവനുണ്ടല്ലോ, ആരാ, സിദ്ധാർത്ഥ വരദരാജൻ. അയാൾ ഇന്ത്യൻ പൗരൻ പോലുമല്ല, സിദ്ധാർത്ഥ വരദരാജൻ എന്ന പേര്. ഇയാൾ ഹിന്ദു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് നിയമിച്ചു. അയാളത് പരസ്യപ്പെടുത്തി, ഞാൻ ദേ മറ്റന്നാളെ ചീഫ് എഡിറ്റർ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു. ഇന്ത്യൻ പത്രങ്ങളുടെ പത്രാധിപരാവാൻ വിദേശികൾക്ക് സാധ്യമല്ല എന്നുള്ള വകുപ്പ് ചട്ടം ഒക്കെ ചൂണ്ടിക്കാട്ടി. അത് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ സിദ്ധാർത്ഥ വരദരാജൻ രാജിവെച്ചു. വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഞാൻ ഹിന്ദുവിൻ്റെ പത്രാധിപത്യം ഏറ്റെടുക്കുന്നില്ല. അമ്പട, ഇന്നലെ പത്രാധിപരാവൻ വേഷം കെട്ടി കോട്ടുവിട്ട് നടന്ന ആൾ ഇന്ന് പറയുകയാണ് ചില്ലറ അസൗകര്യം വന്ന് കേട്ടോ ഞാൻ ഹിന്ദുവിൽ കയറുന്നില്ല എന്ന്. സംഭവം ഇതാണ്, ഹൈക്കോടതി കോങ്ങയ്ക്ക് പിടിക്കും. അതായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസ്. എന്തുവായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഹിന്ദു പത്രം വലിയൊരു പത്രമാണെന്നും തേങ്ങയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചൊക്കെയാണ് ആ പി എം മനോജിൻ്റെ കത്ത്. ഹിന്ദു എന്ത് ചെയ്തു? ഹിന്ദുവിലെ ഏതോ കുലങ്കുത്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഹിന്ദു ഒരു വിശദീകരണ കുറിപ്പ് അങ്ങ് പുറപ്പെടുവിച്ചു. അതിൽ ഹിന്ദു പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിച്ച് എടുക്കണം എന്നപേക്ഷിച്ച് ഞങ്ങളെ ഒരു പി ആർ ഏജൻസി സമീപിക്കുകയായിരുന്നു. ഞങ്ങളത് സമ്മതിച്ചു. അതനുസരിച്ച് പോയി അദ്ദേഹം അരമണിക്കൂർ നീണ്ട ഇൻ്റർവ്യൂ തന്നു. അത് ഞങ്ങൾ എഴുതിയെടുത്തു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു. ആ സമയത്ത് പി ആർ ഏജൻസിയിലെ രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓർക്കണം, കേരള മുഖ്യമന്ത്രി ഒരു പ്രമുഖ പത്രത്തിന്, ഹിന്ദുവിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താണെങ്കിൽ പോലും ഹിന്ദു ഒരു പ്രമുഖ പത്രം തന്നെയാണ്, അത് സമ്മതിച്ചല്ലേ മതിയാകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കൂടെയില്ല, പാർട്ടിക്കാരും കൂടെയില്ല, ഒരു മനുഷ്യനില്ല, പി ആർ ഏജൻസിയിലെ രണ്ട് പേരാണ് കൂടെ ഉണ്ടായിരുന്നത്. അവർ മുഖ്യമന്ത്രി എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഈ മലപ്പുറം പരാമർശം ഒന്ന് അതിൽ ചേർക്കണം, മുഖ്യമന്ത്രി അത് ആഗ്രഹിച്ചതാണ് പറയാൻ വിട്ടുപോയി. ഓ ചേർക്കാമല്ലോ, നിങ്ങളൊന്ന് എഴുതി തന്നാൽ മതി എന്ന് ഹിന്ദു പത്രക്കാരി. അപ്പോൾ അവർ ശോഭന എന്നായിരുന്നു മറ്റോ പറഞ്ഞൊരു മലയാളിയാണെന്ന് തോന്നുന്നു അവർ. ഇവർ എഴുതി കൊടുത്തു, അവരതും കൂടെ ഇൻ്റർവ്യൂവിൽ ചേർത്ത് പ്രസിദ്ധീകരിച്ചു. അവർ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസി ആണെങ്കിൽ പോലും അത് എഴുതി തരുമ്പോൾ ഞങ്ങളൊന്ന് സംശയിക്കണമായിരുന്നു. ഏതായാലും അത് സംശയിക്കാതെ ഞങ്ങൾ ദൃഢവിശ്വാസത്തോടെ കൊടുത്തു, ഉത്തമ വിശ്വാസത്തിൽ കൊടുത്തു, അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇതാണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത്. കുറ്റം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ തലയിലിട്ട് ഹിന്ദു കൈകഴുകി. പി ആർ ഏജൻസിയെ വിശ്വസിച്ച് പോയതിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇതേ ഉള്ളൂ. പി ആർ ഏജൻസി മുഖ്യമന്ത്രി വിശ്വസിക്കുന്ന ഏജൻസിയാണല്ലോ, അപ്പോൾ പിന്നെ ഹിന്ദു പത്രം അവരെ വിശ്വസിക്കേണ്ടേ? അവിടെ വേറെ ആരും ഇല്ലെന്നേ. ഈ രണ്ട് പി ആർ ഏജൻസിക്കാരുടെ ഇടതും വലതും അവർ നിൽക്കുന്നു. അവരുടെ മുമ്പിലിരുന്നാണ് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇൻ്റർവ്യൂവിൽ ചേർക്കേണ്ട ഭാഗം പി ആർ ഏജൻസി എഴുതി കൊടുക്കുകയാണ്, അത് ഹിന്ദു ചേർക്കുന്നു. ഈ നാട്ടിൽ നടക്കുന്ന നാടകം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ മുഖ്യമന്ത്രി ഒറിജിനലാണോ? ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒറിജിനലാണോ? ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ വരുന്ന വാക്കുകളാണോ, അതോ വല്ലവരും എഴുതി കൊടുത്തതാണോ? അദ്ദേഹം തുണ്ടടക്കി നോക്കാറുണ്ട്, നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം പറയാനുള്ള കാര്യം മുഴുവനായോ? ചില ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരുന്നു. പൊള്ളിച്ച്,
ഈ ഉദാഹരണം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, കാര്യമൊക്കെ മനസ്സിലായെന്നറിയാം, പക്ഷേ അതിനിടയ്ക്ക് വേറൊരുത്തിനെ കുത്തണം, അതിനായിട്ട് ഒരു ഉദാഹരണമൊക്കെ എടുക്കും. അപ്പോൾ അത് വിട്ടുപോയോ എന്നൊക്കെ കടലാസിൽ നോക്കും. ഇതൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്, അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല, അങ്ങനെ വേണം ചെയ്യാൻ, അപ്പോഴേ ഒരു കോംപ്രഹെൻസീവ് പത്രസമ്മേളനം ആകുകയുള്ളൂ. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, കുറിപ്പ് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ കുറിപ്പ് മറ്റുള്ളവർ തയ്യാറാക്കിയതാണ് എന്നിടത്താണ് കുഴപ്പം. മറ്റുള്ളവർ തയ്യാറാക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. EMS പോലെ എത്രയോ വലിയ ബുദ്ധിജീവികൾ, പ്രാസംഗികർ, എഴുത്തുകാരൊക്കെ പറഞ്ഞു കൊടുത്തെഴുതിക്കുക പതിവാണ്. എഴുതാനുള്ള ബുദ്ധിമുട്ട്, പ്രായമൊക്കെ ആയി. പിണറായി വിജയനും കുറേ പ്രായമായി. അദ്ദേഹത്തിനും പഴയ പോലെ പേന എടുത്തിട്ട് വരയ്ക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കുത്തിയെടുക്കണം, ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കും, എടാ ഇന്ന ഇന്ന പോയിൻസൊക്കെ വരണം കേട്ടോ. മറ്റേ മലപ്പുറത്ത് ഡാറ്റ അയക്കില്ലേ, എത്ര കിലോ സ്വർണം എത്ര രൂപ എന്നൊക്കെ ഉള്ളത്, ആ ഉണ്ട് സാർ, അതൊക്കെ ചേർക്ക്, അത് വിശദമായിട്ട് എഴുതേണ്ട, അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറിപ്പ് തയ്യാറാക്കി വാങ്ങുന്നതിലും യാതൊരു തെറ്റുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് അദ്ദേഹത്തിനോട് പറയുകയാണ്, സഖാവേ ഇന്ന കാര്യം കൂടെ പറയണം കേട്ടോ, അത് നമ്മൾ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഓ അത് വേണോടു, അല്ല അത് വേണം വേണം വേണം, അത് പറയണം, എങ്കിലേ അത് BJP ഇട്ട് കൊള്ളുകയുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസിനിട്ട് ഒരു ഒരു ആക്രമണം നടത്തിയേ പറ്റുള്ളൂ. ശരി അത് ഞാൻ പറയാം, അതും കൂടെ താൻ ആ കുറിപ്പിലെഴുത്. ഇങ്ങനെയൊക്കെ തയ്യാറാവുന്നതിലും ഒരു പ്രശ്നവുമില്ല. മറ്റുള്ളവർ അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് PR ഏജൻസി എന്ന് പറയുന്ന പ്രൊഫഷണൽസ് ആകുമ്പോഴാണ് പ്രശ്നം. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് PR ഏജൻസി അല്ല, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറിയോ കൊമേർഷ്യൽ സെക്രട്ടറിയോ എന്ത് കുന്തമാണ്, ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ അവകാശമുണ്ട്. ഗോവിന്ദൻ്റെ ഉപദേശം വാങ്ങാം, ജയരാജൻ്റെ ഉപദേശം വാങ്ങാം, രാജേഷിൻ്റെ വാങ്ങാം, മുഹമ്മദ് റിയാസിൻ്റെ വാങ്ങാം, സ്വന്തം ഭാര്യയുടെയോ മകളുടെയോ വാങ്ങാം, ഇതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാശ് കൊടുത്ത് PR ഏജൻസിയെ വെച്ചിട്ട് ആ ഏജൻസി പറയുന്ന കാര്യം ആണ് മുഖ്യമന്ത്രി വിളിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വരുന്ന നാണക്കേടോ പോട്ടെ, നാട്ടുകാർക്ക് മൊത്തം വരുന്ന നാണക്കേടിന് കയ്യും കണക്കുമുണ്ടോ? എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ ഈ വക PR ഏജൻസി വെച്ചിരിക്കുന്നത്? ആരാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? പൊതു ഖജനാവിൽ നിന്നൊരു PR ഏജൻസിക്ക് ശമ്പളം കൊടുക്കുന്നു നിങ്ങൾ? അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല, അത് ജനങ്ങളോട് പറഞ്ഞിട്ട്, എനിക്ക് വയസ്സായി, എനിക്ക് കൂടെയുള്ളവരെ ആരെയും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇമേജ് നിലനിർത്താൻ കഴിവുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു PR ഏജൻസി, അത് കേസനായാലും നിഖിലായാലും എന്താ ആരായാലും എന്താ, അവരെ ഏർപ്പാടാക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ ദേ ഇത്ര കോടി രൂപ വേണം, അത് ഞാൻ ബജറ്റിൽ വകയിരുത്തുന്നു, ഈ ബജറ്റ് പാസ്സാക്കി തരണമെന്ന് നിയമസഭയിൽ പറഞ്ഞ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കാശെടുത്ത് ചിലവാക്കിക്കോ, ജനങ്ങൾ അറിയട്ടെ എന്ന്. അതിൽ തെറ്റെന്താ? മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് കാശ് ചിലവാക്കുന്നത് ജനങ്ങളല്ലേ? മുഖ്യമന്ത്രി അമേരിക്കയിൽ കൂടെ കൂടെ പോയി ചികിത്സിക്കുന്നതിന് കാശ് ചിലവാക്കുന്നത് ജനങ്ങളല്ലേ? ഞാനും നിങ്ങളും ഒക്കെ കൂടെയല്ലേ മുഖ്യമന്ത്രിയുടെ ചിലവെടുക്കുന്നത്? അല്ല അത് അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? അതുപോലെ PR ഏജൻസിയെ വെക്കുകയാണെങ്കിൽ പണ്ടിറങ്ങാനായിട്ട് ഒരു PR ഏജൻസിയെ വെച്ചു എന്ന് പറഞ്ഞ് കാശ് എഴുതി എടുക്ക്, അത് ബജറ്റിൽ കൊള്ളിക്ക്, അതൊക്കെയല്ലേ തൻ്റെ ഇടം എന്ന് പറയുന്നത്? അല്ലാതെ ആരും അറിയാതെ ആശാൻ ഡൽഹിയിൽ പോയിട്ട് കേരള ഹൗസിൽ സൂത്രത്തിന് രണ്ട് പിള്ളേരെയും വെച്ചിട്ട് ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കുക, അത് വിവാദമായി കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു പത്രമാണ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത്, ഹിന്ദു പത്രമാണ്. അവിടുത്തെ തമിഴ്നാട്ടിലെ മദ്രാസിലെ ദേശാഭിമാനി വേണ്ടി വന്നു നമുക്ക് ഈ വിവരം പറഞ്ഞുതരാൻ. അപ്പോൾ എവിടെ പോയി എത്തി നിൽക്കുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയും? വെറുതെയാണോ വഴിയെ പോയ അൻവറൊക്കെ കയറി വെല്ലുവിളിക്കുന്നതും ഇവർക്ക് മറുപടി ഇല്ലാതെ പോകുന്നതും? ഹേയ്, അൻവർക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കും, പക്ഷെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് AKG സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സുദീർഘമായൊരു പ്രസംഗം നടത്തി. എനിക്ക് ആ പ്രസംഗം ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ശൈലി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഏത് പ്രസംഗവും തുടങ്ങേണ്ടത് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അന്താരാഷ്ട്ര വിഷയങ്ങൾ, അതിന് അന്തർദേശീയ വിഷയം എന്ന് പറയും.
അന്തർദേശീയം, പിന്നെ ദേശീയം, പിന്നെ കേരളീയം, പിന്നെ പ്രാദേശികം. ഇങ്ങനെയാണ് പ്രസംഗങ്ങൾ നടത്തേണ്ടതെന്ന് പാർട്ടി ചിട്ടയുണ്ട്. ഗൗരിയമ്മയെ പുറത്താക്കുന്ന കാലത്ത്, ദൈപ്പുറത്താക്കും എന്നുള്ള ഒരു സമയത്ത് EMS ചേർത്തലയിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു. നട്ടാപ്ര വെയിൽ കേട്ടോ ചേർത്തല, ആ പടിഞ്ഞാറ് വശത്തുള്ള പള്ളിയുടെ അടുത്തുള്ള മൈതാനം. 12 മണിക്കാണ് യോഗം, വെയിൽ കൊണ്ട് മനുഷ്യന് നിൽക്കാമല്ല. ചേർത്തലയിലെ മണലും ഇവിടെ പഴുത്ത് കഴിഞ്ഞപ്പോൾ പറയുകയും വേണ്ട. പക്ഷേ EMS ആണ് പുറത്താകാൻ പോകുന്ന ഗൗരിയമ്മയാണ്, അതുകൊണ്ട് ഞാനും ഇതിൻ്റെ കൗതുകം വിചാരിച്ച് പോയി. ആ വെയിലും കൊണ്ട് അവിടെ നിന്ന് ഒരു കടത്തിണ്ണയുടെ തണലുണ്ട് ഇല്ല എന്നൊക്കെയുള്ള മട്ടിൽ നിന്നു ആൾക്കൂട്ടത്തിൽ. EMS തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറയണം എന്ന് നിങ്ങൾ പറയുന്ന വിഷയം ഞാൻ പിന്നെ പറയാം. ഞങ്ങൾ കൂവുകയായിരുന്നു, ചിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും കൂട്ടച്ചിരിയും കൂട്ടക്കൂവലും ഉണ്ടായി. EMS സ്വതസിദ്ധമായ ചിരിയോടെ അദ്ദേഹവും നിന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ പ്രസംഗിച്ച് EMS ശീലമുള്ളൂ. അത് അന്തർദേശീയം വെച്ച് തുടങ്ങണം, മനസ്സിലായോ? അന്ന് സോവിയറ്റ് യൂണിയനൊക്കെ പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച്, പിന്നെ അന്ന് രാമജന്മഭൂമി പ്രശ്നം അത് ഇതൊക്കെ നിൽക്കുന്നു, അതിനെപ്പറ്റി ദേശീയ വിഷയങ്ങളെപ്പറ്റി പ്രസംഗിച്ച്, പിന്നെ കേരളത്തിൻ്റെ പൊതുവിഷയങ്ങളെപ്പറ്റി പ്രസംഗിച്ച്, പിന്നെ വേണം ഗൗരിയമ്മയിലേക്ക് വരാൻ. ഇതാണ് ചിട്ട. അപ്പോൾ ഇന്ന് പിണറായി വിജയനും ആദ്യം അന്തർദേശീയ വിഷയം തുടങ്ങി. പക്ഷേ പിണറായി വിജയൻ അന്തർദേശീയം തുടങ്ങിയതിന് ഈ ചിട്ടയ്ക്കപ്പുറം ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ ഒന്ന് സുഖിപ്പിക്കുക. മുസ്ലിങ്ങളെ സുഖിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുസ്ലിങ്ങളുടെ ശത്രുവിനെ 10 ചീത്ത പറയണം. അതുകൊണ്ട് പിണറായി വിജയൻ അന്തർദേശീയ തലത്തിൽ ഇസ്രായേലിനെ 10 ചീത്ത പറഞ്ഞു. ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന മോദിയെ ചീത്ത പറഞ്ഞു. മോദി തൊഴിലുറപ്പ് പദ്ധതി നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ദേശീയ ബജറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ അന്താരാഷ്ട്രം തുടങ്ങി, ദേശീയം വന്ന് പിന്നെയാണ് സംസ്ഥാനത്തിലേക്ക് കയറുന്നത്. സംസ്ഥാനത്തിൻ്റെ പൊതുകാര്യങ്ങളെപ്പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ. അത് കഴിഞ്ഞിട്ടാണ് അൻവർ വരുന്നത്. അൻവർ എന്നുള്ള പേര് പോലും വരുന്നില്ല, ആ പേര് വരാൻ താമസിച്ചു. അതിലേക്ക് കയറിയിട്ട് വീണ്ടും ഈ മലപ്പുറത്ത് ജില്ലയിൽ നടന്ന ഹവാല ഇടപാട്, അതിൻ്റെ സ്വർണം, അതിൻ്റെ തൂക്കം ഒക്കെ വീണ്ടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതിൽ വർഗീയതയൊന്നുമില്ല, ജില്ലയുടെ പേര് പറയുന്നതിൽ വർഗീയതയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു പത്രത്തിലെ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ അപ്പം തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനിത് കഴിഞ്ഞ 21 പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ആ ഹിന്ദുവിലും പറഞ്ഞു ഇതിൽ വർഗീയതയൊന്നുമില്ല. ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാം ചീത്തയാവുക. എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെയാണെങ്കിൽ ആ വള്ളത്തോൾ നഗർ ഷൊർണൂർ പ്രദേശത്താണ് ആ ചാർലി എന്ന ഗോവിന്ദസ്വാമി ആ സൗമ്യയെ ബലാത്കാരം ചെയ്ത് കൊന്നത്. അപ്പോൾ അവിടെ അല്ല എന്ന് പറയാൻ പറ്റുമോ? ആ സ്ഥലത്ത് വെച്ചാണ് നടന്നത്, ആ സ്ഥലത്ത് വെച്ചാണ്. അതിന് നാട്ടുകാർ ഉത്തരവാദിയാകുന്നില്ലല്ലോ. ഇതുപോലെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മലപ്പുറത്തുകാർക്ക് എന്തെങ്കിലും ഖേദമുണ്ടെങ്കിൽ അത് മാറിക്കോളും. എന്തിനാണ് അൻവറിനെ പേടിച്ചിട്ട് ഇതെല്ലാം കൂടെ തിരിച്ചു പറയാൻ നിന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞു. എന്നിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. ഈ പ്രസംഗത്തിലും കോഴിക്കോട് പ്രസംഗത്തിലും പിണറായി വിജയൻ മലപ്പുറം എന്നുള്ള വാക്ക് പറഞ്ഞു. നമ്മുടെ എയർപോർട്ടിൻ്റെ പേര് പറഞ്ഞു, കരിപ്പൂർ വിമാനത്താവളമാണെന്ന് പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തെ കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുമെങ്കിലും അത് ഇരിക്കുന്നത് മലപ്പുറത്താണെന്ന് പറഞ്ഞു. ഹേയ്, ഇതൊക്കെ തന്നെ അല്ലേപ്പാ നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഹിന്ദുവിൻ്റെ മേക്കിട്ട് കയറുകയും ഹിന്ദു നിങ്ങളുടെ പരമരഹസ്യം വെളിപ്പെടുത്തേണ്ടി വരികയും ചെയ്തൊരു ഗതികേട് എന്തിനായിരുന്നു? ഒന്നുകിൽ ഒളിക്കുന്നെങ്കിൽ ഭംഗിയായിട്ട് ഒളിക്കുക, അല്ലെങ്കിൽ ഒളിക്കാതിരിക്കുക. ഈ CPM എന്ന് പറയുന്ന പാർട്ടി വലിയൊരു മഹാസാധനമാണെന്നൊക്കെയുള്ള ഭാവം നിങ്ങൾക്കുണ്ടാവും, ജനങ്ങൾക്കതില്ല. ഇതൊരു സാധാരണ പാർട്ടിയാണ്, അഴിമതി, സ്വജനപക്ഷപാതം, അത് ഇത് തല്ലിപ്പണി, ആരെങ്കിലും കൊല്ലുക, കൊല്ലിക്കുക, കേസ് മറിക്കുക, തനിക്കിഷ്ടപ്പെടാത്തവർക്കെതിരെ കേസെടുക്കുക, എന്നിട്ട് താൻ നിഷ്കളങ്കനാണെന്ന് അഭിനയിക്കുക, ഇതൊക്കെ ചെയ്യുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളെപ്പോലെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPM എന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങളിത് ഇതിലും വലുതാണ് ഞങ്ങൾ എന്നൊക്കെ ഭാവിച്ച് ഇങ്ങനെ ബലം പിടിച്ച് ഏറെ പിടിച്ച് കക്ഷത്തിൽ ഇഷ്ടികയൊന്നും വെച്ച് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കാണിക്കുന്ന കൊളരുതാഴികൾ
ജനങ്ങൾക്ക് ഏകദേശം ബോധ്യമുണ്ട്. എന്തിനാണ് പിണറായി വിജയൻ? ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞതുകൊണ്ട്, ഈ മലപ്പുറം പ്രശ്നം കൊണ്ട് പിണറായി വിജയന് 10 ഹിന്ദു വോട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് ഹിന്ദു വോട്ട് വേണ്ട എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനെന്ത് ചെയ്യാനാണ്? എനിക്കിപ്പോൾ അല്ല, ഞാൻ ഹിന്ദു വോട്ട് കൊണ്ടുവന്ന് AKG സെൻറ്ററിൽ തന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ ഞാനാരാം? എനിക്ക് ആ ജോലിയൊന്നുമില്ലല്ലോ. ഞാൻ പക്ഷേ ഇതിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞു, പിണറായി വിജയൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഏകദേശം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പത്രങ്ങളും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഞാൻ പറഞ്ഞതിന് ശേഷമാണെങ്കിലും മാധ്യമ സിൻഡിക്കേറ്റും അവരും ഇവരും ഒക്കെ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ ഒരുപക്ഷെ PR ഏജൻസി പറഞ്ഞു കാണും, സാർ ഇതിലൂടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടൊന്നും തിരിച്ചു കിട്ടുകയില്ല, മാത്രമല്ല ഉള്ള മുസ്ലിം വോട്ടുകൂടെ പോവും, സാറ് ചിരട്ടയും വടിയുമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെണ്ടേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഇങ്ങനെയൊക്കെ ചെയ്യ അങ്ങനെ ചെയ്യുന്നൊക്കെ ഏതെങ്കിലും PR ഏജൻസി ഒരെണ്ണം ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. ഒന്നിലധികം ഉണ്ടാകാമല്ലോ, ഉപദേശികൾ അവതാരങ്ങൾ ഇതൊക്കെ ഒന്നിൽ നിർത്തണമെന്നില്ല, ഒന്നിൽ കൂടുതലുണ്ടാകും, ഇനി കൂടുതൽ കൂടുതൽ മാളങ്ങളിൽ നിന്ന് പുറത്തു വരും. ഏതായാലും ആലീസിനെ വണ്ടർലാൻഡ് എന്ന് പറയുക, അല്ലെങ്കിൽ വെള്ളരിക്ക പട്ടണം എന്ന് പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ട് കുറേ നാളായി കേട്ടോ. പക്ഷേ എത്തി എന്ന് കൂടെ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതുപോലത്തെ പിണറായി വിജയൻ്റെ PR ഏജൻസി വിശേഷങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ കൂടെ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഏയ് നിങ്ങൾ വെള്ളരിക്ക പട്ടണത്തിലാണ് ജീവിക്കുന്നത് കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിസ്സഹായരല്ലേ? ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ. താങ്ക് യു.